ഹായ് ഫ്രണ്ട്സ്, സദ്യ സ്പെഷ്യലായിട്ടുള്ള ഒരു എരിശ്ശേരി വിഭവമാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കുന്ന റെസിപ്പി. മൈ നെയിം ഈസ് ബുഷ്ര. വെൽക്കം ടു ദ വീഡിയോ. ഇതിനായി അര കപ്പ് വൻപയർ 2 മണിക്കൂർ കുതിർത്ത് കഴുകിയെടുത്ത് ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതോടൊപ്പം തന്നെ 500 ഗ്രാം മത്തൻ തൊലി കളഞ്ഞ് കഷ്ണങ്ങളാക്കി കഴുകിയെടുത്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നു. ഇനി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, ആവശ്യത്തിന് വെള്ളം എന്നിവ ചേർത്ത് നല്ലപോലെ ഇളക്കി കുക്കർ മൂടി വെച്ച് കഷ്ണങ്ങൾ വേവിച്ചെടുക്കുക. ഈ സമയം കൊണ്ട് ഇതിലേക്ക് ആവശ്യമായ അരപ്പ് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അതിനായി ഒരു മിക്സിയിലെ ജാറിലേക്ക് 1 കപ്പ് തേങ്ങ, 1 പച്ചമുളക് കഷ്ണങ്ങളാക്കിയത്, വെളുത്തുള്ളി 2 അല്ലി, 1/2 ടീസ്പൂൺ നല്ല ജീരകം എന്നിവ ചേർത്ത് മിക്സിയിൽ ഒതുക്കിയെടുക്കാം. അതേസമയം ഞാനൊരു കടായി അടുപ്പത്ത് വെച്ച് അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്ത് നല്ല പോലെ പൊട്ടിയതിന് ശേഷം അതിലേക്ക് കറിവേപ്പിൻ്റെ ഇല ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ വറ്റൽ മുളകും 2-3 കഷ്ണങ്ങളാക്കിയത് 4 എണ്ണം ഞാൻ ഇവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് ചുവന്നുള്ളി അരിഞ്ഞു വെച്ചത് ചേർത്ത് കൊടുക്കുകയാണ്. ഇതും ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് 1/2 കപ്പ് തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കാം. ഇത് നല്ല പോലെ ചെറിയ തീയിൽ വെച്ച് ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇതേ സമയം വേവിച്ച് വെച്ചിട്ടുള്ള മത്തനും പയറും എടുത്ത് അതൊന്ന് നല്ല പോലെ ഇളക്കി യോജിപ്പിക്കുക. മത്തനൊക്കെ ഒന്ന് ഉടച്ചെടുക്കണം. ഇതിന് ശേഷം അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങാക്കൂട്ട് ചേർത്ത് കൊടുക്കാം. ഇത് ചേർത്തതിന് ശേഷം എല്ലാം കൂടി നല്ല പോലെ ഇളക്കി യോജിപ്പിക്കുക. ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇത് ഉപ്പൊക്കെ ഒന്ന് നോക്കിയെടുക്കുക. കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് വേണം ചേർത്ത് കൊടുക്കാൻ. ചെറിയ തീയിൽ നല്ല ഗോൾഡൻ കളറാവുന്നത് വരെ നമ്മൾ വറവ് വറുത്തെടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള വൻപയറും മത്തനും കൂട്ടുകൂടി ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുത്തതിന് ശേഷം എല്ലാം കൂടി നല്ല പോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഈ സമയത്ത് തീ കുറച്ച് വെച്ചിട്ട് വേണം ചെയ്തെടുക്കാൻ. എല്ലാം കൂടി ചേർത്തിളക്കുമ്പോൾ ഇനി മൂടി വെക്കേണ്ടതില്ല. ഒന്നെല്ലാം കൂടി നല്ല പോലെ ചേർത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. ഇനി ഞാൻ സെർവ് ചെയ്യുകയാണ്. എരിശ്ശേരി റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെന്ന് വിചാരിക്കുന്നു. ഇൻഗ്രീഡിയൻസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. സീ യു മൈ അനദർ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.